നമസ്കാരം ട്രിയോ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാൻ ഏകദേശം ഒരു 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ വണ്ടി പുറത്തേക്കൊന്ന് എടുക്കുന്നത്. ഏകദേശം ലോക്ക്ഡൌൺ ആയ സമയത്ത് കാറകത്ത് കയറ്റിയതാണ്. പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഫുള്ള് ഓഫായിരുന്നു, കാരണം വണ്ടി പുറത്തിറക്കാനൊന്നും പറ്റില്ല. ഈ ഒറ്റയൊക്കെ ഇരട്ടയൊക്കെ നമ്പർ പരിപാടി വന്ന സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ബാറ്ററി ഡൗൺ ആയി, ബാറ്ററിയൊക്കെ ഇപ്പൊ ശരിയാക്കി. ഇപ്പം സംസ്ഥാന സർക്കാർ ഒരുപാട് ഇളവുകൾ, അതായത് ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, മെയ് 9 ശനിയാഴ്ച. അപ്പൊ എനിക്ക് രാവിലെ കൊല്ലം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ബാങ്കിലും പിന്നെ ഈ ബാറ്ററിയുടെ ഒരു ക്ലാമ്പിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കൊല്ലത്ത് കിട്ടും എന്നാണ്. ഞാൻ ഇപ്പൊ ഒരുപാട് ഷോപ്പുകളിലൊക്കെ തിരക്കിയെങ്കിലും അവിടെ ഒന്നും സാധനമില്ല. അപ്പൊ അതിന്റെ ഒരു ക്ലാമ്പിന് വേണ്ടിയിട്ടും കൂടിയിട്ട് കൊല്ലം വരെ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊല്ലം വരെ പോകുന്നത് കൊണ്ട് പോകുന്ന വഴികളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ലോക്ക്ഡൌണിൽ ഒരുപാട് ഇളവുകളൊക്കെ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അത് യൂസ് ചെയ്യുന്നത്. എന്റെ നാട്ടിലൊക്കെ ഒരു പക്ഷേ നോർമൽ ആ ഒരു സിറ്റുവേഷൻ ആയി എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നോർമൽ, അതായത് സാധാരണഗതിയിൽ എങ്ങനെയാണോ ഞാൻ ടൗണിലേക്ക് ഇറങ്ങുന്നത്, KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നോർമൽ ആയിരുന്നു. ഹോട്ടലുകളും തുറന്നിട്ടില്ല, ബാക്കിയല്ലാതെ എല്ലാവിധ കച്ചവട സ്ഥാപനങ്ങളും സംഭവങ്ങളും ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എന്റെ നാട്ടിലും. അപ്പൊ ഞാനിപ്പോ എന്തായാലും കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ കൊല്ലത്തെ അവസ്ഥ എങ്ങനെയാണ്, കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് നേരെ ഇത്തിക്കര ചെന്ന് കയറിയിട്ട് ഇത്തിക്കരയിൽ നിന്നും കൊട്ടിയം, ദെൻ കൊല്ലം. കൊല്ലത്ത് പോവുക, അവിടുത്തെ അത്യാവശ്യങ്ങൾ പെട്ടെന്ന് കഴിക്കുക, പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക എന്നുള്ള ഒരു പരിപാടിയായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിയിൽ ഞാൻ തൽക്കാലം ഇവിടെ ഒരു സെറ്റപ്പ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ ക്യാമറ വെക്കാനായിട്ട്. ഇത് ആക്ച്വലി ഞാൻ ഒരു ആക്ഷൻ ക്യാമറ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ആയിരുന്നു. അത് ഞാനിപ്പോ ഈ ഒരു ഇത് വെച്ചിട്ട് അതിലേക്ക് സ്മാർട്ട് ഫോൺ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ ഈ ഒരു ഡാഷ് ക്യാമറ ഫുട്ടേജ് കൂടി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിക്കുന്നു. പിന്നീട് പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സത്യവാങ്മൂലം എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഹാൻഡ് സാനിറ്റൈസർ, പിന്നെന്താ പറയുക നമ്മുടെ ആക്സ് ഓയില്, ഫേസ് മാസ്ക്, സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളോടും കൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പോ പോകുക, പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുക, തിരിച്ചു വരിക, അതുവരെയുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പൊ പോയി നോക്കിട്ട് വരാം. പോകുന്ന വഴിക്ക് എന്തായാലും എണ്ണയും കൂടെ ഒന്ന് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. എണ്ണയൊക്കെ അടിച്ചു എങ്കിൽ ഒരു 19 ദിവസമായി മൊത്തത്തിൽ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട്, എണ്ണ കിടപ്പുണ്ട് എങ്കിലും പമ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് ഡീസൽ വിലയൊക്കെ ഇപ്പം കൂട്ടിയ സമയത്ത് എത്രയൊക്കെ ആയി എന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം. പെട്രോൾ പമ്പിൽ വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ല. ഇവിടുന്നാണ് ഞാൻ സ്ഥിരം അടിക്കാറുള്ളത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. ഇവിടുന്ന് തൽക്കാലം എണ്ണ വിലയൊക്കെ ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഇപ്പൊ കളയാന്ന് വിചാരിച്ചു. ഡീസല് ലിറ്ററിന് 66.84 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും 500 രൂപയ്ക്ക് അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ 66.84 രൂപയായി. ഓക്കെ, കുറവാണെന്നാണ് എന്റെ വിശ്വാസം. കൊള്ളാം. നമ്മൾ ഇത്തിക്കരയിലെത്തി. ഇപ്പം ഇത്തിക്കരയിൽ നിന്നാണ് നമ്മൾ ഇനിയിപ്പോ NH 66 കയറുന്നത് കൊല്ലം പോവാനായിട്ട്. അപ്പം ഇതാണ് NH 66 റോഡ്. അപ്പൊ ഇവിടെ നിന്നിട്ട് നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരവും നേരെ പോയി കഴിഞ്ഞാൽ കൊല്ലവുമാണ്. അപ്പൊ നമ്മൾ കൊല്ലത്തോട്ടാണ് ഇപ്പോ പോകുന്നത്. അപ്പൊ നമ്മളത് NH 66 കയറിയ വാഹനങ്ങൾ തീരെ കുറവാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ഒരു 8-10 കിലോമീറ്റർ അത്രേ ഉള്ളൂ കൊല്ലത്തേക്ക്. ഇനിയിപ്പോ നേരെ പോകുന്നത് മൈലക്കാട്, അതിനുശേഷം കൊട്ടിയം, ദെൻ പള്ളിമുക്ക്, കൊല്ലം. കൊല്ലം ചിന്നക്കടയിലാണ് ഞാൻ പോകുന്നത്. ചിന്നക്കടയിലാണ് ഈ ആട്ടോ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഉള്ളത്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് ബാറ്ററിയുടെ ക്ലാമ്പ് വാങ്ങേണ്ടത്. പിന്നെ ബാക്കിയൊന്നും രണ്ട് ചെറിയ അലുക്കുളുത്ത് പരിപാടികളൊക്കെ ആയിട്ട്. കുറെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം പോകുന്നുണ്ട്. ബട്ട് എന്നാലും ഒരു ഒരു തള്ളിച്ച കാണുന്നില്ല, അതേപ്പം പറയാനുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ പ്രശസ്തമായ മൈലക്കാട് ഇറക്കമാണ്. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരു കേറ്റം കയറി പോകുന്നത്. അപ്പൊ ഇവിടുന്ന് പാരലായിട്ടൊരു പാലം ഇട്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ട്രെയിറ്റ് അടങ്ങും പോകരുത്. അപ്പൊ നമ്മൾ താഴേക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് കയറി പോകണം. പണ്ട് ഈ വഴി പ്രൈവറ്റ് ബസ്സിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് കുട്ടിയായിരുന്നു, ഈ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഡ്രൈവർമാർ പറ പറപ്പിക്കും. അപ്പൊ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ അതായത് ഡ്രൈവിംഗ് സീറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പേടിയാവും സംഭവം. എന്ന് വെച്ചാൽ അമ്മ ഒരു അമ്മാതിരി വിടിയിലാണ്. അപ്പൊ ഈ ഒരു
കൊൽക്കത്തയിൽ അങ്ങനെ കേറി ആ കേറ്റം കേറി പോകുന്നത് നല്ലൊരു ഫീൽ ആയിരുന്നു. പെട്ടെന്ന് ഓർത്തപ്പോ പറഞ്ഞു ഉള്ളു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കൊട്ടിയത്ത റൈ റോഡില് കുറവാണ് കേട്ടോ, വാഹനങ്ങൾ നല്ല കുറവുണ്ട്. അതായത് ലോക്ക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അനാവശ്യവുമായി വാഹനങ്ങളിൽ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യമാണ് അതെന്തായാലും. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ ഇളവുകൾ ഉണ്ടെങ്കിൽ കൂടി തന്നെ നാളെ ഞായറാഴ്ച ഏകദേശം ഹർത്താലിന് സമാനമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും. കാരണം വാഹനങ്ങൾ പുറത്തിറക്കാനോ കടകൾ തുറക്കാനോ ഒന്നും ഞായറാഴ്ചകളിൽ അനുവാദമില്ല. കാരണം അതൊരു പബ്ലിക് ഹോളിഡേ കൂടി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ ഈ ലോക്ക്ഡൌൺ ഇളവുകൾ കരുതി പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ചത് എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും കേസ് നമ്മളിപ്പോ കൊട്ടിയം ടൗണിലേക്ക് അടുക്കുകയാണ്. കൊട്ടിയം ടൗണിലും അത്യാവശ്യം തിരക്കുകളൊന്നും ഇല്ലെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് വന്നത് റോഡിന്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ അത്യാവശ്യം കുറെ ഓട്ടോമൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്, എങ്കിലും കൊല്ലം പോയി നോക്കാം. കാരണം ഇവിടെ കിട്ടിയില്ല, കൊല്ലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയും കിട്ടാൻ വഴിയില്ല. എന്തെങ്കിലും കൊല്ലത്തോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. അവിടെ എങ്ങും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊട്ടിയത്തെ കുറച്ച് ഷോപ്പുകളിലൂടെ കയറി നോക്കാന്ന് വിചാരിക്കും. നമ്മൾ കൊട്ടിയം ടൗൺ എത്തി. അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും, കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സമയം എത്ര മണിയായിരുന്നു, 10:30 or 10:30 അങ്ങോട്ട് ആവുന്നു, നോക്കട്ടെ. ടൗണില് ചെക്കിങ് എന്നൊന്നും പറയാനായിട്ടില്ല. കൊട്ടിയം ടൗൺ നമ്മൾ ജസ്റ്റ് ഇഞ്ഞ് വിട്ടു. അപ്പൊ അവിടെ മാത്രം ജസ്റ്റ് ആ ഒരു എന്താ പറയുക, രണ്ട് ലൈനിൽ കൂടെ വണ്ടി വിടുന്നില്ല, സിംഗിൾ ലൈനിൽ കൂടെ ആണ്. ഒരു പക്ഷേ യൂഷ്വൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. വൺ വേയിലൂടെ തന്നെയാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ആ ഒരു ഡിവൈഡറിന്റെ യൂസ് വെക്കാതെയാണ് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊട്ടിയം ടൗൺ എന്തായാലും വിട്ടു. ഇനിയിപ്പോ എന്താ പറയുക, ഉമയനല്ലൂരും പള്ളിമുക്കൊക്കെയാണ് കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നത്. അങ്ങോട്ട് പോയിട്ട് അടുത്ത സിറ്റുവേഷൻ നോക്കാം. കൊട്ടിയത്ത് അത്യാവശ്യം കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഹോട്ടലുകൾ ഓപ്പൺ അല്ല എന്നത് ഒഴിച്ചാല് ബാക്കി ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. കാരണം കൊല്ലം ജില്ലയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളെങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നി. ഇപ്പൊ കറന്റ് ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ളത് നമ്മുടെ ചാത്തന്നൂരിൽ നിന്നും ഒക്കെ 144 പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞത്. പിന്നീട് കുളത്തൂപ്പുഴയൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഹോട്ട്സ്പോട്ടിലുള്ള ലൊക്കേഷൻസ് ആയിട്ട് കൊല്ലത്തിലുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കോവിഡ് കേസുകളൊന്നും കൊല്ലത്ത് പുതിയതായിട്ട് വന്നിട്ടില്ല. കറന്റ്ലി ഉള്ള കേസുകൾ ഭേദപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ടാണ് പോകുന്നത്. റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ നാട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്. പക്ഷെ ഇവിടെ ഇപ്പം എന്താ, റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ശനിയാഴ്ച യൂഷ്വലി ശനിയാഴ്ചകളിൽ ഇങ്ങനെയല്ല അവസ്ഥകൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ മേവറം ബൈപ്പാസ് ആണ് സംഭവം. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ പറയുക, വാഹനങ്ങളില് രണ്ട് സൈഡിലും പോലീസൊക്കെ നിന്നിട്ട് ബൈപ്പാസിലേക്ക് കയറുന്ന വാഹനങ്ങളും കൊല്ലം ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനം അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചില വാഹനങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി ആ ഒരു ബൈപ്പാസിലേക്ക് കയറുന്ന വാഹനങ്ങള്. എന്നെ ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പോലീസുകാരൻ കൈ കാണിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങ് വിട്ടു എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഇനിയിപ്പം പള്ളിമുക്ക് ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. പള്ളിമുക്ക് ടൗൺ എത്തുന്നു. പള്ളിമുക്ക് ടൗണിൽ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, പോലീസ് ചെക്കിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു താൽക്കാലിക ടെന്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം പള്ളിമുക്കിലും, കാരണം യൂഷ്വലി ഡെഫിനറ്റ്ലി ഇതൊക്കെ കാരണം ഈ ലോക്ക്ഡൌൺ ഇളവുകൾക്ക് മുന്നേ വരെ ഈ ഒറ്റയൊക്കെ ഇരട്ടയൊക്കെ വാഹന നിബന്ധനകളൊക്കെ ഉള്ള സമയത്ത് അവര് വെച്ച ഒരു സംഭവമാണ്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പോലീസൊക്കെ നിന്നിട്ട് അത്യാവശ്യം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടാവും. ഇപ്പൊ പള്ളിമുക്ക് ടൗൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. തുണിക്കടകളൊന്നും തുറന്നിട്ടില്ല, കാരണം പള്ളിമുക്കിൽ അത്യാവശ്യം കുറേയധികം തുണിക്കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതൊഴികെ ബാക്കി ഹാർഡ്വെയർ സാനിറ്ററി ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ പൂജ ഹൈപ്പർ ഷോപ്പ് തുറന്നിട്ടുണ്ട് ആക്ച്വലി. ബാക്കി ചെറുകിട തുണിക്കടകളൊന്നും തുറന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. പക്ഷെ ബാക്കി അത്യാവശ്യം സംഭവങ്ങളും ബേക്കറികളും ഹോട്ടലുകളും ഇവിടെ ഒരുപാട് പള്ളിമുക്കിലുള്ളവർക്കൊക്കെ അറിയാം. കാരണം വാഹനങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങൾ സംഭവങ്ങൾ ഉള്ളതാണ്. അതായത് റീറ്റെയിൽ ഷോപ്പുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതായത്
അതായത് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെയുള്ള ഒരുപാട് ഷോറൂമുകളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പള്ളിമുക്ക്. അതൊക്കെ ഓപ്പൺ ആണ് ആക്ച്വലി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എത്തി, ഓൾമോസ്റ്റ് കൊല്ലത്ത് എത്താറായി. ഇനിയിപ്പോ നമ്മുടെ കോളേജ് ജംഗ്ഷൻ, കോളേജ് ജംഗ്ഷനിൽ നിന്ന് എനിക്ക് നേരെ കടപ്പാക്കടയിലേക്കാണ് പോകേണ്ടത്. കടപ്പാക്കട വഴിയാണ് ക്യു സി റോഡിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഉള്ളത്. അപ്പൊ ആദ്യം അങ്ങോട്ട് പോകണോ അതോ നോക്കട്ടെ, അങ്ങോട്ട് പോയിട്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കട്ടെ, അതിനനുസരിച്ച് നോക്കാം. കോളയത്തോട് ജംഗ്ഷനിലാണുള്ളത്. കൊല്ലം ടൗണിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഏറ്റവും നല്ല ഒരു പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് കോളയത്തോട്. അപ്പൊ ഇവിടെയും അത്യാവശ്യം പോലീസിന്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. പിന്നെ വലുതായിട്ട് വാഹന പരിശോധനകളൊന്നും നടക്കുന്നില്ല അവിടെ. അതായത് നമ്മുടെ ഹാരിസൊക്കെ പറയുന്ന പോലെ അപ്പാപ്പന്റെ കട, കെ എഫ് സി റെസ്റ്റോറന്റ് ഓപ്പൺ ആണ്. ഓക്കെ, കെ എഫ് സി റെസ്റ്റോറന്റ് ഓപ്പൺ ആണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഓപ്പൺ ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ എത്തി, ഇനിയിപ്പം കപ്പലണ്ടി മുക്കിൽ നിന്നും കടപ്പാക്കടയ്ക്ക് പോകണോ അതോ നേരെ പോയിട്ട് അവിടെ ചെക്ക് ചെയ്യണോ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിഗ്നൽ വന്നിട്ടുണ്ട്, എനിവേസ് നോക്കട്ടെ. ഇപ്പൊ തൽക്കാലം എന്തായാലും ഞാൻ കടപ്പാക്കട വഴി ക്യു സി റോഡിലോട്ട് പോയിട്ട് അവിടുത്തെ ഷോപ്പുകളിലൊന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മുടെ ഫാത്തിമ മാതാ കോളേജ് ആ ഒരു വഴി ചെന്ന് കടപ്പാക്കട ഇറങ്ങുന്നു. കടപ്പാക്കടയിൽ നിന്ന് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്നക്കട എത്താം, ക്യു സി റോഡ് വഴിയിട്ട് ഉപാസന ഹോസ്പിറ്റലിന്റെ ഒക്കെ സ്ഥലം. അപ്പൊ ആ വഴിയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കടപ്പാക്കട എത്തി. കടപ്പാക്കട ജംഗ്ഷനിലും അത്യാവശ്യം പോലീസും ബാഹക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു റോഡ് എന്നൊക്കെ പറയുന്ന കൊല്ലം, അതായത് നമ്മുടെ അഞ്ചൽ കുളത്തുപ്പുഴ ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളുള്ള ഒരു റോഡാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ചെക്കിങ്ങുകൾ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്ത് അവിടെ നിന്നും നേരെ ക്യു സി റോഡിലേക്ക് തിരിഞ്ഞ് കയറിയിരിക്കുകയാണ്. ഈ റോഡിലാണ് നമുക്ക് ഓട്ടോമൊബൈൽ ഷോപ്പിന്റെ സ്പെയർ പാർട്സുകളും ബാക്കിയൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുള്ളത്. ഇപ്പം കടപ്പാക്കടയിലും അത്യാവശ്യം എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആണ്. സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ പലവ്യഞ്ജന ഷോപ്പുകൾ, അതെല്ലാം ഓപ്പൺ ആണ്. ഒടുവിൽ നമ്മുടെ ക്ലാമ്പ് കിട്ടിയിട്ടുണ്ട്. എന്റെ മോനെ, ഇത് കിട്ടാനായിട്ട് ഈ കൊല്ലത്ത് എത്ര കടയിൽ തപ്പിന്നറിയോ. സ്വിഫ്റ്റിനുള്ളപ്പം ബാറ്ററിയുടെ സൈസിനുള്ളില്ല, ബാറ്ററിയുടെ സൈസിനുള്ളപ്പം സ്വിഫ്റ്റിന്റെ സൈസിനുള്ള. ഇതും തൽക്കാലം നമുക്ക് വെക്കാമെന്നേ ഉള്ളൂ. ചെറിയൊരു അലിക്കുലത്ത് പരിപാടികൾ കൂടി കാണിക്കേണ്ടി വരും ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. വേറൊരു വൻ അബദ്ധം എന്ന് പറയുന്നത്, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതേ ചിന്നക്കട നിൽക്കുകയാണ്, ബാങ്കിൽ പോകാനുള്ള ഇതൊക്കെ ആയിട്ട് വന്നതാണ്. സംഭവം സെക്കൻഡ് സാറ്റർഡേ ആണെന്ന്. ഓരോരോ അവസ്ഥകളെ, ലോക്ക്ഡൌൺ കാരണം ദിവസം ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല, തിരിച്ചു പോകണം. നോക്കട്ടെ, ചിന്നക്കടയിലോട്ട് പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കിട്ട് പെട്ടെന്ന് വീട്ടിൽ കറാം. നമ്മുടെ പ്രശസ്തമായ ചിന്നക്കട റൗണ്ടിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ എല്ലാ രണ്ട് റോഡുകളുണ്ടെങ്കിലും സിംഗിൾ റോഡ് വഴിയാണ് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള യാത്രകളൊക്കെ അലൌഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ബീച്ച് റോഡിലാണ് ഉള്ളത്. അപ്പൊ ചിന്നക്കടയിൽ ജസ്റ്റ് എന്നെ പോലീസ് പിടിച്ചു ചോദിച്ചു എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനു വന്നു, സത്യവാങ്മൂലം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം കാര്യം പറഞ്ഞു, ജെനുവിൻ ആണെന്ന് കണ്ടപ്പോ വിട്ടു. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല വേറെ. അപ്പൊ ഞാൻ ഇനിയിപ്പോ നേരെ ബീച്ച് റോഡിലോട്ട് പോകണേ. ഇപ്പൊ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വാടിയിലോട്ടൊന്ന് പോയിട്ട് ഫ്രഷ് മീൻ എങ്ങാനും കിട്ടുമോന്നൊന്ന് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനു വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവുകയാണ്, പോയി നോക്കട്ടെ. അപ്പൊ വാടിയിലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. മത്സ്യബന്ധനം വലിയ ബോട്ടുകളിലൊന്നും അനുവദിക്കുന്നില്ല. അവരെങ്കിലും ചെറിയ ബോട്ടുകളിലൊക്കെ പോയി പിടിച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം മീനൊക്കെ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കുവാണ്. പോയി നോക്കുമ്പോഴത്തേക്ക് അറിയാം. ഇപ്പൊ വാടി മത്സ്യ ഫെഡിന്റെ അവരുടെ ആ ഒരു എന്താ പറയാ ലേലം ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ് സംഭവം. മീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങേറ്റത്ത് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ വല്ല ഉണ്ടോ എന്ന്. അപ്പൊ തിരിച്ചു പോവുകയാണ് വാടിയിൽ നിന്ന്. ഇനിയിപ്പോ നേരെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കൊല്ലം ബീച്ചിന്റെ ഒരു സൈഡാണ് കാണുന്നത്. കൊല്ലം ബീച്ച് ഫുൾ എംപ്റ്റി ആയി കിടക്കുകയാണ്, ഒറ്റ മനുഷ്യന്മാരില്ല. അപ്പൊ നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. അപ്പൊ അതുവരെയുള്ള കുറച്ച് കാഴ്ചകളൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കാം.
ബീച്ച് റോഡിലൂടെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കയറുന്ന ഒരു ക്രോസ് ഉണ്ട്. അപ്പൊ ആ വഴി നേരെ ചെന്ന് അൽമനാമയുടെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ എൻഎച്ച് വഴി കൊട്ടിയത്തേക്ക് പോകാം എന്നുള്ളൊരു പരിപാടിയിലാണ്. കൊല്ലത്ത് കമ്പാരിറ്റീവ്ലി കൊല്ലം വളരെ ശാന്തമാണ്. ലോക്ക്ഡൌണ് ഇളവുകളുണ്ട് എങ്കിൽ കൂടിയും ആൾക്കാർ അതിലൂടെ ഇറങ്ങുകയൊന്നും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഗോയിങ് ഗുഡ് ആക്ച്വലി. ഓക്കെ, ഈ ഒരു റോഡ് ക്ലോസ്ഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വന്ന വഴി കൂടെ മാത്രമേ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ബീച്ച് റോഡിൽ നിന്നും കോളേജ് ജംഗ്ഷനിലേക്ക് വന്നിറങ്ങുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജ് ആണ്. അപ്പൊ ഞാൻ ആ വഴി നേരെ കോളേജ് ജംഗ്ഷനിൽ എത്തി NH66 ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരിതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കൊല്ലത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനി പോകുന്ന വഴിക്ക് തിരിച്ച് നമുക്ക് വീണ്ടും പള്ളിമുക്കം കൊട്ടിയൊക്കെ വരും. അപ്പൊ അവിടെ ഇപ്പൊ ഏകദേശം ഉച്ചയൊക്കെ ആയി വരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സമയത്ത് അവിടെ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് കൂടി നമുക്ക് നോക്കാം. എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ഫൂട്ടേജസ് ഷൂട്ട് ചെയ്ത് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി അത് NH66 കയറും. കോളേജ് ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കോളേജ് ജംഗ്ഷന്റെ അത് വഴിയല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ കപ്പലിന്റെ മുക്കം നിന്ന് നേരെ കടപ്പാക്കട റോഡിലേക്കായിരുന്നു കയറിയിരുന്നത്. അപ്പൊ തിരിച്ചിപ്പം നമ്മളിപ്പോ എന്റെ ഇവിടെ കോളേജ് ജംഗ്ഷനിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. റോഡിൽ വാഹനങ്ങളൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. നല്ലൊരു സൈനാണ്, ഗുഡ്. അനാവശ്യമായിട്ട് ആൾക്കാരും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് വളരെ നല്ല സംഭവമാണ്. കോളേജ് ജംഗ്ഷനിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളിലേക്കൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ ശാന്തമാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ട് ഭയങ്കര തിരക്കൊക്കെ ആകേണ്ട ഒരു ലൊക്കേഷനാണ് ഈ ഒരു കോളേജ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. എനിവേസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മൾ തിരിച്ച് കൊട്ടിയം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊട്ടിയം ജംഗ്ഷനിലോട്ട് ഇപ്പൊ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൊട്ടിയം ജംഗ്ഷനിൽ എങ്ങനെയൊക്കെയാണ് സംഭവം? സമയം 11:30 12 മണിയാകുന്നു ഉച്ചയ്ക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് കൊട്ടിയത്ത് തിരക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഗതാഗതം ഇവിടെ ഡിവൈഡർ ഉണ്ട് എങ്കിലും ആ ഒരു റൈറ്റ് സൈഡിലൂടെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. എല്ലാ ഈ ലെഫ്റ്റ് സൈഡിലെ സിംഗിൾ ലൈനിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ട് അതുവഴിയാണ് വാഹനങ്ങളെ കൊട്ടിയത്ത് കടത്തിവിടുന്നത്. നമ്മള് കൊട്ടിയം സിഗ്നലിൽ എത്താറായി. കൊട്ടിയം സിഗ്നലിൽ അത്യാവശ്യമാണ്. ഈ ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ വിടുന്നത് കൊണ്ടുള്ള ചെറിയൊരു തിരക്കുണ്ട്, കാണുന്നുണ്ട്. ആ ഒരു സിംഗിൾ ലൈനിൽ കൂടെ തന്നെയാണ് കൊല്ലത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. കൊട്ടിയത്തെ ഫേമസ് ആയ നമ്മുടെ തുണിക്കട സിംനിൽ ഇപ്പോഴും ക്ലോസ്ഡ് ആണ് കേട്ടോ. അത് ഏകദേശം ഒരു 19 ദിവസം ആവുന്നു തോന്നുന്നു ക്ലോസ് ആയിട്ട്. പെയ്യോ ബാക്കി ഇതേ കൊട്ടിയത്തെ അത്യാവശ്യം കടകളൊക്കെ സംഭവങ്ങളൊക്കെ തോന്നിട്ടുണ്ട് രണ്ട് സൈഡിലും അത്യാവശ്യം. നമ്മൾ ഇങ്ങോട്ട് പോയപ്പോ ഒരു പക്ഷെ ഇത്ര ഒരു തിരക്ക് നമ്മൾ കണ്ടില്ല 10 മണി ആ ഒരു സമയത്തൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൊട്ടിയം ടൗണില്. ഇഷ്ടംപോലെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തിരക്കുള്ളൊരു സ്ഥലമായി ഇപ്പൊ കൊട്ടിയം. പെൺകുട്ടിയും ടൗണൊക്കെ വിട്ട് നമ്മളിനി ഇപ്പുറത്തോട്ട് വന്നു. തിരിച്ച് നമ്മുടെ മൈലക്കാട് ഇറക്കത്തി. മൈലക്കാട് ഇറക്കത്തിൽ വണ്ടികളൊക്കെ കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് മറ്റേ ഈ ഒരു ഏരിയയില് എന്താ പറയാ മറ്റേ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൂൾ ഡ്രിങ്ക്സ്, കുലുക്കി സർബത്ത്, കുൽജാർ സോഡ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ചെറിയ രീതിയിലൊക്കെ തട്ടിമുട്ടിയും ജീവിത മാർഗം കൊണ്ട് നടന്നിരുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു ലോക്ക്ഡൗൺ നല്ല രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട്. ബട്ട് എനിവേസ് എന്താ പറയാ ലൈഫാണ് മുഖ്യം അല്ലേ. ഈ കാലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചുവരും. അപ്പൊ പിന്നെ നമുക്ക് അതും കൂടെ ചേർത്തും എടുത്താൽ മതി, അതിന്റെ പ്രോബ്ലം. അപ്പൊ മൈലക്കാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത്തിക്കര, ഇത്തിക്കരയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നാടായ ഓയൂരിലേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മള് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ടൗൺ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓയൂർ എന്ന് പറയും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്.
അപ്പൊ ഇവിടത്തെ ടൗണിലെ കാഴ്ചകൾ അതൊക്കെയാണ്. ചെറിയൊരു ടൗണാണ്, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. ലോക്ക്ഡൗൺ ഒക്കെ മാറി ആ ഇളവുകളൊക്കെ വന്നപ്പോഴേക്കും അത്യാവശ്യം ഓട്ടോ സ്റ്റാൻഡുകള്, അത്യാവശ്യം ഓട്ടോകളൊക്കെ ആയി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവങ്ങളൊക്കെയുണ്ട്, പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോയി നോക്കിയിട്ട് വരട്ടെ. ബഗേഷ് തിരിച്ച് നാട്ടിലെത്തി, വീട്ടിലെത്തിയില്ല, ഇവിടെ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതും കൂടെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക, മറ്റൊന്നും പറയാനില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും എപ്പോഴെങ്കിലും കാണുന്നവരെ, ബൈ ഫ്രം ട്രിയോ ട്രാവൽ.